കൊയിലാണ്ടിയടമുള്ള സംസ്ഥാന പാതയിലെ അപാകതകൾ പരിഹരിക്കുമെന്നും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ലിൻഡോ ജോസഫ് എംഎൽഎ പറഞ്ഞു. റോഡ് പ്രവൃത്തിയിൽ നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ സ്ഥലത്ത് സന്ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊയിലാണ്ടിയടമണ്ണ സംസ്ഥാന പാത നിർമ്മാണ പ്രവൃത്തിയിലെ തിരുവമ്പാടി മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന എരഞ്ഞിമാവ് മുതൽ ഓമശ്ശേരി വരെയുള്ള ഭാഗങ്ങളിലെ പ്രവൃത്തികളിലെ അപാകതകൾ പരിഹരിക്കുമെന്നും റീസർവേ നടത്തി കയ്യേറ്റങ്ങൾ പൂർണ്ണമായി ഒഴിപ്പിക്കുമെന്നും തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫ് പറഞ്ഞു. നിർമ്മാണ പ്രവൃത്തി സംബന്ധിച്ച് പരാതികൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണ പ്രവൃത്തിയെക്കുറിച്ചും സുരക്ഷാ മുൻകരുതലുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് നേരത്തെ ഉയർന്നു വന്നിരുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ഓടത്തരുവ് വളവ് നിവർത്തണമെന്ന് ആവശ്യമുയർന്നെങ്കിലും അധികൃതർ തയ്യാറായിരുന്നില്ല. ഇതോടെ സംരക്ഷണ ഭിത്തിയോ സൂചനാ ബോർഡുകളോ ഇല്ലാത്തതിനാൽ കഴിഞ്ഞ ആഴ്ച അർദ്ധരാത്രി കാർ 20 അടി താഴ്ചയിലേക്ക് മറിഞ്ഞിരുന്നു. അരീക്കോട് സ്വദേശിയായ ഡ്രൈവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അതുപോലെ പഴയ ഡ്രൈനേജുകൾ പുനർനിർമ്മിക്കാതെ ടാറിംഗ് നടത്തിയതായും പരാതിയുണ്ടായിരുന്നു. നോർത്ത് കാരശ്ശേരി ജംഗ്ഷനിലും മുക്കം പോലീസ് സ്റ്റേഷൻ പരിസരത്തും അനാവശ്യമായി റോഡ് ഉയർത്തിയതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇതേ റോഡിൽ തന്നെയുള്ള മുക്കം നഗര സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതും വലിയ പ്രതിസന്ധിയാണ്. ഇത്തരത്തിൽ നിരവധി പരാതികളെ തുടർന്നാണ് എംഎൽഎയും സംഘവും പ്രവൃത്തി പരിശോധന നടത്തിയത്. നിലവിൽ നമ്മുടെ SH 34 കൊയിലാണ്ടി എടവണ്ണ റോഡിൻ്റെ നമ്മുടെ തിരുവമ്പാടി നിയോജകമണ്ഡലത്തിലെ ചില ഭാഗങ്ങളാണ് ഇന്ന് സന്ദർശിച്ചത്. അവിടെ ഈ ഓടത്തെരുവ്, അതുപോലെ തന്നെ മാടമ്പുറം അല്ലേ, മാടാമ്പുറം, അതുപോലെ തന്നെ ഗോതമ്പുറം റോഡ്, ഈ ഓടത്തെരുവിലും മാടാമ്പുറത്തും റോഡ് നന്നായി റേസ് ചെയ്ത് വന്നതുകൊണ്ട് സൈഡിൽ വലിയ ഒരു കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ എന്താണ് മാർഗം എന്നുള്ള നിലയിലാണ് ഇന്നൊരു സന്ദർശനം നടത്തിയത്. അപ്പോൾ കൂടുതലായിട്ട് അഡീഷണൽ ഫണ്ട് ഉപയോഗപ്പെടുത്തി അവിടെ കെട്ടി റീറ്റേണിംഗ് വാളി കെട്ടിപ്പൊക്കി റോഡിൻ്റെ സുരക്ഷയും അതുപോലെ തന്നെ വാഹനങ്ങളുടെ സുരക്ഷയും ഉറപ്പുവരുത്താനാവുന്ന നിലയിലേക്ക് പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. ഇപ്പം നിലവിൽ നമ്മുടെ പ്രൊജക്റ്റ് കോസ്റ്റിൻ്റെ 10% മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയൂ, റിവിഷനായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയും. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പ്രപ്പോസൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തീരുമാനം നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട്. അപകടകരമായ വളവുകളുള്ള ഓടത്തെരുവ്, മാടാമ്പുറം പ്രദേശങ്ങളിൽ സംരക്ഷണ ഭിത്തി സ്ഥാപിക്കും. മുക്കം ചർച്ചിൻ്റെയും പോലീസ് സ്റ്റേഷൻ്റെയും ഇടയിലുള്ള ഭാഗം കഴിഞ്ഞ വർഷം വെള്ളം മുങ്ങിയതിനാൽ വ്യാപാരികൾക്ക് പ്രയാസമാവാത്ത രീതിയിൽ റോഡ് ഉയർത്തും. ഗോതമ്പ് റോഡിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് പ്രവൃത്തി ഉടൻ പുനരാരംഭിക്കും. മരങ്ങൾ മുറിച്ചു മാറ്റാത്തതിനാൽ ടാറിംഗ് നടത്താൻ കഴിയാത്ത ഇടങ്ങളിൽ കരാറുകാർക്ക് അടിയന്തര നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവൃത്തി ഉടൻ പൂർത്തീകരിക്കുമെന്നും എംഎൽഎ പറഞ്ഞു. നമ്മളിപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപാട് സ്ഥലം നമ്മുടെ കയ്യേറ്റങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. സർവേ പൂർണ്ണമായിട്ട് നടത്താൻ വേണ്ടി കഴിയാത്ത പ്രശ്നം. അപ്പോൾ സർവേ ഒന്നുകൂടി പൂർണ്ണമായിട്ടും നടത്തി കയ്യേറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒഴിപ്പിച്ച് റോഡ് റോഡായി തന്നെ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നിലവിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയുടെയും സമീപമാണ്. ഇവിടെ കഴിഞ്ഞ 2018-ലും 2019-ലും വെള്ളം കയറിയൊരു പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഒരു റേസിംഗ് ആവശ്യമായി വരേണ്ടുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നേരത്തെ കൊടുത്ത പ്രപ്പോസൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ റേസിംഗ് ആവശ്യമായ നിലയിൽ ഇവിടുത്തെ വ്യാപാരികൾക്കൊക്കെ പ്രയാസകരമല്ലാത്ത നിലയിൽ, എന്നാൽ വെള്ളം കയറാത്ത നിലയിലുള്ള റേസിംഗ് ഇവിടെ ആവശ്യമാണ്. വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ KCB അധികൃതരോട് ചർച്ച ചെയ്ത് പരിഹാരമായതായും മാർച്ച് മാസത്തോടെ പ്രവൃത്തി പൂർത്തീകരിക്കാനാവുമെന്നും എംഎൽഎ കൂട്ടിച്ചേർത്തു. CTV പ്രാദേശിക വാർത്ത, മുക്കം.